ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ, കാര്യമായിട്ട് ക്ലാസ് ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പൊ ഈ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മള് ബയോകെമിസ്ട്രി ടീച്ചേഴ്സ് ബയോടെക്നോളജിയിലെ സെമസ്റ്റർ വണ്ണിലെ ഒരു പേപ്പറാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം തന്നെ സെമസ്റ്റർ വണ്ണിലാണ്. പിന്നെ ഓപ്പൺ കോഴ്സിൽ നിങ്ങൾ ബയോകെമിസ്ട്രി ചൂസ് ചെയ്ത് അന്നായിരിക്കും വീണ്ടും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോ ഈ സെമസ്റ്ററിലെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും ആയിരിക്കും ഞാൻ ഡീൽ ചെയ്യുന്നത്. എന്റെ പേര് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ പേര് ധന്യ. ഓക്കെ, നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ സാഹചര്യം ഉണ്ടായാൽ, കോവിഡ് അനുവദിച്ചാൽ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് പോവാറാ പതിവ്. ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമേ ഇല്ല, കാരണം സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ട്വൽത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ അതിന്റെ വളരെ ചെറിയൊരു ഭാഗമേ ഇവിടെ പഠിക്കുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സൊല്യൂഷൻ എന്താണ്, എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ എന്നൊക്കെ ഞാൻ സാധാരണ ക്ലാസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കിവിടെ ചോദിക്കാൻ വകുപ്പില്ല. വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്ക് മോണോലോഗസ് ആണ്, ഒരാൾ സംസാരിക്കുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു. അപ്പൊ നമുക്ക് പല ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഞാൻ ആ ഡെഫിനേഷൻ ഇവിടെ അങ്ങ് പറയാണ് കേട്ടോ. സൊല്യൂഷൻ എന്താ നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഇസ് എ ഹോമോജനസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസ് ഓൺ മോളിക്കുലർ ലെവൽ. അപ്പോ രണ്ടോ രണ്ടിൽ കൂടുതലുള്ള സബ്സ്റ്റൻസിന്റെ ഒരു ഹോമോജനസ് മിക്സ്ചർ ആണ് സൊല്യൂഷൻ. നിങ്ങൾക്ക് അറിയാം അതിൽ ചെറിയ എമൗണ്ടിൽ കാണപ്പെടുന്ന കോൺസ്റ്റിറ്റുവന്റ് ആണ് സൊല്യൂട്ട്, കൂടുതൽ എമൗണ്ടിൽ കാണപ്പെടുന്നത് കോൺസ്റ്റിറ്റുവന്റ് സോൾവെന്റ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതി പോകണം കേട്ടോ. ഈ പവർ പോയിന്റിൽ കാണുന്ന ഈ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് നിങ്ങളുടെ നോട്ട്സ്. ഇനി പ്രത്യേക നോട്ട്സ് ഒന്നും തരത്തില്ല. അപ്പൊ ഇത് പോസ് ചെയ്ത് നോട്ട്സും കൂടി എഴുതി പോകണം. ഓക്കെ, ഇനി ബൈനറി സൊല്യൂഷൻ ഇസ് ഹോമോജനസ് മിക്സ്ചർ കൺസിസ്റ്റിംഗ് ഓഫ് വൺ ഫേസ് ആൻഡ് കണ്ടെയ്നിങ് ഓൺലി ടു കമ്പണൻസ്. അതായത് ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റ്. നമ്മൾ സാധാരണ ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ഇവിടെ സി ചെറുതായി പോയി കേട്ടോ, സോറി, ക്യാപിറ്റൽ സി ആണ് ക്ലോറൈഡ്, ക്യാപിറ്റൽ സി ചെറുതായി പോയത് ഇവിടെ, സോറി. അപ്പം നമ്മൾ ഉപ്പുവെള്ളത്തിൽ അലിയിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സൊല്യൂട്ടായ ഉപ്പും സോൾവെന്റ് ആയ വാട്ടറും ആണ്. അപ്പൊ ഇറ്റ് ഇസ് എ ബൈനറി സൊല്യൂഷൻ. ചില ടേംസ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്തോ അറിയാലോ, സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ കുറച്ചും സോൾവെന്റ് എമൗണ്ട് കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലും വരുമ്പോൾ അത് ഡൈല്യൂട്ട് സൊല്യൂഷനായി. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിലോ, കമ്പയർഡ് ടു ഡൈല്യൂട്ട് സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഹാവ് ഗോട്ട് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താ? ഇപ്പൊ നിങ്ങൾ ഒരു 100 ml വാട്ടർ എടുത്തിട്ട് അതിൽ ഉപ്പ് മിക്സ് ചെയ്യണം, ഉപ്പ് ഡിസോൾവ് ആവും, വീണ്ടും 1 gram ഉപ്പ് ഇടുക, വീണ്ടും ഡിസോൾവ്. അങ്ങനെ ആഡ് ചെയ്ത് ഒരു ഘട്ടം വരുമ്പോ ഈ ഉപ്പ് ഡിസോൾവ് ചെയ്യാത്തൊരവസ്ഥ എത്തും. അപ്പൊ എന്നിട്ട് ഡിസോൾവ് ചെയ്യാതെ അവിടെ കിടക്കും, ഉപ്പായിട്ട് കിടക്കും, കാരണം പിന്നെ അതിന് കയറാൻ സ്പേസ് ഇല്ല. അത്തരത്തിലെ സൊല്യൂഷൻ ആണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഇൻ വിച്ച് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ കുറച്ചുകൂടെ വേണമെങ്കിൽ ഡിസോൾവ് ചെയ്യിക്കാം, ഇത്തിരി ഒന്ന് ചൂടാക്കിയാൽ മതി. ഇത്തിരി ചൂടാക്കുമ്പോൾ ആ ബാക്കി ഉപ്പും കൂടെ ചിലപ്പോൾ ഒന്ന് അലിഞ്ഞു കയറും, പിന്നെ നമ്മൾ ഇടുമ്പോൾ മിച്ചം കിടന്നാൽ അത് സാച്ചുറേറ്റഡ് ആയി. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇനിയും സൊല്യൂട്ട് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാൻ വകുപ്പുള്ളപ്പോഴാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ് സൊല്യൂട്ടും നമ്മൾ ഇടാതെ വരുന്ന കണ്ടീഷനാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ടേംസിലൂടെ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ഏതൊക്കെ ടൈപ്സ് ആണ് നിങ്ങൾ ഇതും കേട്ടിട്ടുണ്ടാവും. സോൾവെന്റ് ഗ്യാസ്, സൊല്യൂട്ട് ഗ്യാസ്, എക്സാമ്പിൾ എയർ. ഇനി സോൾവെന്റ് ലിക്വിഡും സൊല്യൂട്ട് ഗ്യാസ് ആയാൽ ഓക്സിജൻ ഇൻ വാട്ടർ, എക്സാമ്പിൾ. ഇത് സാധാരണ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ പറയാറൊന്നും അല്ല കേട്ടോ, പിള്ളേരെ കൊണ്ട് ഏതൊക്കെ ടൈപ്പാന്ന് പറയിക്കും, ഓരോന്നിന്റെ എക്സാമ്പിൾ പറയിക്കും. ഇത് വളരെ വിരസമാണ് ഒരാൾ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്നത്. ബട്ട് ഐ എം സോറി, വി ഹാവ് നോ അദർ ഓപ്ഷൻ, യു ഹാവ് ടു ലേൺ ഇറ്റ്. ഇവിടെ വെൻ ദ സോൾവെന്റ് ഇസ് ലിക്വിഡ് ആൻഡ് സൊല്യൂട്ട് ഇസ് ലിക്വിഡ് യു ക്യാൻ ടേക്ക് ആൽക്കഹോൾ ഇൻ വാട്ടർ, എക്സാമ്പിൾ. ഇതെല്ലാം പഠിക്കണം, പരീക്ഷയ്ക്ക് വരാവുന്ന സാധ്യതയുള്ള കാര്യങ്ങളാണ്. ലിക്വിഡ് ഇൻ സോളിഡ് ആണെങ്കിൽ, സോറി, സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ സോൾട്ട് ഇൻ വാട്ടർ, ഗ്യാസ് ഇൻ സോളിഡ് ആണെങ്കിൽ ഹൈഡ്രജൻ ഇൻ പെലേഡിയം ഇസ് ദി എക്സാമ്പിൾ. പിന്നെ ലിക്വിഡ് ഇൻ സോളിഡ്, ഇത് സൊല്യൂട്ട്, ഇത് സോൾവെന്റ്. ലിക്വിഡ് ഇൻ സോളിഡ് എന്ന് പറഞ്ഞാൽ മെർക്കുറി ഇൻ സിൽവർ. പിന്നെ സോളിഡ് അറിയാലോ, മെർക്കുറി കണ്ടീഷൻ അറിയാലോ, ലിക്വിഡ് ആണ് സംഭവം അല്ലേ. മെറ്റൽ വിച്ച് ഇസ് ഇൻ ലിക്വിഡ് ഫോം, ദാറ്റ് ഇസ് മെർക്കുറി. അപ്പൊ മെർക്കുറി ഇൻ സിൽവർ ഇസ് ദിസ് കൈൻഡ് ഓഫ് സൊല്യൂഷൻ. പിന്നെ സോളിഡ് ഇൻ സോളിഡ് എന്ന് പറഞ്ഞാൽ സിൽവർ ഇൻ ഗോൾഡ്. അപ്പൊ നിങ്ങൾ ട്വൽത്തിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, വേറെയും കുറെ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ എക്സാമ്പിൾ ഇവിടെ വേണമെങ്കിൽ പഠിക്കാം, ഞാനിപ്പോ ഇതിട്ടന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടന്നാൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. അപ്പൊ ഒരു സാധനത്തിന്റെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്തോ, വാട്ട് ഡു യു മീൻ ബൈ കോൺസെൻട്രേഷൻ?
quantity of solute in a given volume solution is called concentration of solution. Understand? എന്ത് മാത്രം സൊല്യൂട്ട് ആ സൊല്യൂഷനിൽ ഉണ്ട് അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂട്ട് ബൈ വോളിയൂം ഓഫ് സൊല്യൂഷൻ. ക്ലിയർ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇന്നിപ്പോ ഞാൻ വളരെ കട്ടിയായിട്ടൊന്നും പോകുന്നില്ല, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പൊ അടുത്ത ദിവസം തൊട്ട് നമ്മൾ പ്രോബ്ലംസിലേക്കൊക്കെ കടക്കാം കേട്ടോ.